വേൾഡിൽ അങ്ങനെ ഒത്തിരി സ്പെഷ്യൽസ് ഒന്നുമില്ല. ഓണം സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമ്മളുടേതായിട്ടുള്ള ഓണത്തിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രം. പിന്നെ വലിയൊരു വിശേഷം ഓൾറെഡി നമ്മുടെ പൊന്നോണത്തുമ്പി നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു, മലയാളികൾ ഏറ്റെടുത്തു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. പൊന്നോണത്തുമ്പിയുടെ ഡീറ്റെയിൽസ് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട്. താങ്ക് യു ഇന്ത്യൻ എക്സ്പ്രസ്. ആൻഡ് നമ്മുടെ ജീവൻ ടി വി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് തിരുവോണ നാളില്, പൊന്നോണത്തുമ്പി 7:30 ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതും ഒത്തിരി സന്തോഷം. അപ്പൊ നമ്മുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇന്നത്തെ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുവാണെങ്കിൽ, ഓണം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടാടുന്നില്ല. അത്യാവശ്യം ഇങ്ങനെ വീട്ടിൽ മാത്രം മാസ്ക് ഇട്ട് ഓണം, സേഫ് ആയിട്ടുള്ള ഓരോ ഓണമാണ് നടത്തുന്നത്. അപ്പോൾ ഓണത്തിന്റെ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇത്തവണ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓണാണ് കേട്ടോ. ഒന്നാമത് കൊറോണ കാലമായതുകൊണ്ട് അധികം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. എന്നാലും തട്ടിക്കൂട്ടി നമ്മൾ പൊന്നോണത്തുമ്പി ഒപ്പിച്ചു. പൊന്നോണത്തിൻ്റെ പാട്ടൊക്കെ ആൽബം അതിൻ്റെ തിരക്കുകളിലായിരുന്നു ഇത്തവണത്തെ ഓണം. വളരെ സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ. പിന്നെ പിള്ളേരിതാ രാവിലെ തന്നെ പൂക്കളമൊക്കെ ഇട്ടു, ചെറിയ ഒരു പൂവൊക്കെ പറിച്ച് അവർക്കിഷ്ടമുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അവർ ചെറുതായിട്ട് ഓണം ഇട്ടു. ഞങ്ങളങ്ങനെ വലിയ പൂക്കളൊന്നും അങ്ങനെ എല്ലാ ദിവസവും ഇടാറില്ല. 10 ദിവസത്തിൽ വല്ലപ്പോഴും ഒരു ദിവസമൊക്കെ മാത്രം, തിരുവോണത്തിൻ്റെ അന്ന് സമയം കിട്ടുവാണെങ്കിൽ ഇടുക, അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇവർ പൂക്കളമൊക്കെ ഇട്ടു. പിന്നെ ഡ്രസ്സൊക്കെ ഇതാ അടിപൊളിയായിട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് രണ്ടുപേരും, ജസ്രീൽ ആൻഡ് ജഹിയൽ. പിന്നെ ഇവരെ കണ്ടു കാണുമല്ലോ അല്ലേ പൊന്നോണത്തുമ്പിയിൽ. പിന്നെ ഞങ്ങൾ കുറച്ച് പാചക തിരക്കിലായിരുന്നു രാവിലെ തന്നെ, കാരണം രാവിലെ തന്നെ പണി അങ്ങ് തീർത്ത് വയ്ക്കുവാണെങ്കിൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ മതിയല്ലോ. പക്ഷേ നേരത്തെ തുടങ്ങിയെങ്കിലും കുറച്ച് വിഭവങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു 11:30 വരെ എത്തിയിട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇതാ കായ് അരിഞ്ഞ്, കായ് വട്ടത്തിൽ അരിഞ്ഞ് വറുത്തെടുക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ഒരാൾ പറയുന്നത് അത് ശർക്കര വരട്ടിയും കൂടെ വേണമെന്ന്. അപ്പോൾ അങ്ങനെ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് അതിനും കൂടെ വേണ്ടി അരിഞ്ഞ് വെച്ചു. അങ്ങനെ കായ് വറുത്തെടുത്തു, ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുത്തു. പിന്നെ പായസം ഉണ്ടാക്കി, അവിയൽ, സാമ്പാർ. മമ്മിയായിരുന്നു കേട്ടോ കൂടുതൽ നേരം പ്രിപ്പറേഷൻ, മമ്മിയായിരുന്നു. സാമ്പാറും ഇഞ്ചിക്കറിയും മമ്മി തലേ ദിവസം വെച്ചായിരുന്നു. പിന്നെ അവിയലും എരിശ്ശേരിയും ഒക്കെയാണ് പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെച്ചത്. തലേ ദിവസമേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണി കുറവുണ്ട്, അത് കാരണം ബാക്കി കാര്യങ്ങളിൽ മാത്രം ചെയ്താൽ മതിയല്ലോ. പിന്നെ പപ്പടം വറുത്തു, മുളക് കൊണ്ടാട്ടം വറുത്തെടുത്തു, പായസം ഉണ്ടാക്കി. അതാ പായസത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ കണ്ടല്ലോ. നമ്മുടെ റേഷൻ കിറ്റിൽ സേമിയ ഉണ്ടായിരുന്നല്ലോ, പിന്നെ സേമിയ പിന്നെ എക്സ്ട്രാ വാങ്ങിയില്ല, സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. പിന്നെ അണിഞ്ഞൊരുങ്ങി കുറച്ച് പേർക്ക് ആശംസകളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അണിഞ്ഞൊരുങ്ങിയൊക്കെ നിന്ന് അവർക്ക് വീഡിയോ വിഷസൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ പിന്നെ ഓണസദ്യയായി ഉച്ചസമയത്തേക്ക്. ഉച്ചസമയത്ത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഓണസദ്യ ഉണ്ടു. താഴെ പായൊക്കെ വിരിച്ചിരുന്ന് നിലത്തിരുന്ന് ഓണം ഉണ്ണണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം, പക്ഷെ അതൊന്നും നടന്നില്ല. ഉള്ളത് വെച്ച് ഓണം പോലെ ഇതാ കുറച്ച് വിഭവങ്ങളൊക്കെ എല്ലാം വെച്ച് ഞങ്ങൾ ഓണം ആഘോഷിച്ചു. അങ്ങനെ അവിയൽ, സാമ്പാർ, പിന്നെ പപ്പടം, മുളക് കൊണ്ടാട്ടം, പിന്നെ കായ വറുത്തതും ശർക്കര വരട്ടിയും, പിന്നെ നമ്മുടെ എരിശ്ശേരി, അവിയൽ, ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ വിഭവങ്ങൾ. ചെറിയ രീതിയിലെ ഒരു ഓണസദ്യ എന്ന് പറയാം, നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി സൂപ്പറായിട്ട് മമ്മി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പാട്ടൊക്കെ കേട്ടും എല്ലാമായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണവിശേഷം. ചെറിയ സിമ്പിളായിട്ടുള്ള ഓണമാണ് നമ്മളൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഇതവിടുത്തെ പൊന്നോണത്തുമ്പി വിജയിപ്പിച്ചു തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പൊന്നോണത്തുമ്പി കോൺടെസ്റ്റും ഏകദേശം തീരാറായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പൊന്നോണത്തുമ്പി പ്രിൻസ് പട്ടുപാവാട കോമ്പറ്റീഷനിൽ ആരാണ് വിൻ ചെയ്തത് എന്നുള്ള അനൗൺസ്മെൻറ്റും ഉടനെ തന്നെ വരും കേട്ടോ. അപ്പോൾ ജുവൽ ബേബീസ് വേൾഡ് കുടുംബത്തിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ പറയുവാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഓരോ നിമിഷവും നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ദിവസത്തെ സപ്പോർട്ടും പൊന്നോണത്തുമ്പിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് എല്ലാം മനസ്സിലുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ജുവൽ ബേബീസ് വേൾഡിൽ തന്ന ഫുൾ സപ്പോർട്ടിന് എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇനിയും ജുവൽ ബേബീസ് വേൾഡിലൂടെ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.